ിലേക്കും എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതായത് ഇന്ന് ഞാൻ ജ്യൂസ് തയ്യാറാക്കുന്നുണ്ട് ജ്യൂസ് എന്നാൽ നമുക്ക് വെള്ളത്തിന് ദാഹം ഭയങ്കര ദാഹത്തിന് നല്ലോണം വെള്ളം പോലെ കുടിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ജ്യൂസാട്ടോ അല്ലാതെ നമുക്ക് കട്ടിയുള്ള ജ്യൂസ് വേറെ ഉണ്ടാക്കാം ഇതൊരു കനം കുറഞ്ഞ ഒരു ജ്യൂസാണ് ഇത് നല്ലതാണ് അതായത് നമ്മൾ മുന്തിരി ലസ്മുന്തിരില്ലേ സീഡ് മുന്തിരി കുറച്ചെടുത്തിട്ട് ഒരു അഞ്ച് പത്തെണ്ണം ഒന്ന് മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ട് ഇതുപോലെ അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുത്ത് യിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ലൂസായിട്ടാണ് കേട്ടോ നമുക്കിത് വേണ്ടത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നോമ്പ് തുറക്കണ സമയത്തൊക്കെ ഇപ്പം ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് നല്ല ദാഹമൊക്കെയാണ് അപ്പോൾ ആ ദാഹത്തിന് കുടിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റുള്ള ഒരു ജ്യൂസ് ജ്യൂസാണ്ട്ടും ഇതൊക്കെ അപ്പോൾ ഇങ്ങനത്തെ കുറേ ഐറ്റം ജ്യൂസുകളുണ്ട് നമുക്ക് ഓരോന്നോരോന്നായി പരീക്ഷിച്ച് നോക്കാം ദാ അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ആ ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി കുറച്ച് ഇതിലേക്ക് ഇട്ട് വയ്ക്കാം അപ്പം ഞാനിപ്പോൾ സീഡ്ലെസ് മുന്തിരിയാണെന്ന് പറഞ്ഞില്ല ഇപ്പോൾ കുരു ഒന്നും ഇല്ലാത്തത് അപ്പോൾ അത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് അരിഞ്ഞിട്ട് അതും കൂടി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് മധുരവും ചേർത്ത് കൊടുത്തിട്ട് നിളക്കാം കേട്ടോ അപ്പം ഞാൻ മുന്തിരി മിക്സിയിലിട്ട് അടിച്ചപ്പോൾ ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പം ഇതിങ്ങനെ നമുക്ക് ദാഹത്തിന് കുടിക്കാനായിട്ട് നല്ലൊരു നല്ലൊരിതാട്ടോ കുറച്ച് കസേസ് കുതിർത്തതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഓരോന്നേരം ഒന്നും ചെയ്ത് നമ്മൾ ടേബിളിലേക്ക് സെറ്റാക്കി വെക്കൂല ആ സമയത്ത് ഇത് ചെയ്താൽ മതി കേട്ടോ ഇപ്പം തണ്ണിമത്തനാണെങ്കിലും ഒരു ചെറിയ കഷ്ണം തണ്ണിമത്തനും കുറച്ച് ഇഞ്ചി ഇതുപോലെ എടുത്തിട്ട് അടിച്ച് ഇതുപോലെ ആക്കി ഇങ്ങനെ വെക്കാം കേട്ടോ ഓരോന്നും ഓരോ ടൈപ്പിൽ വെക്കുക അപ്പോൾ കുറച്ചാണ് പാടുള്ളൂട്ടോ നമ്മൾ ജ്യൂസല്ല ഒരു ജ്യൂസ് പോലത്തെ ഒരു നാരങ്ങ വെള്ളം പോലത്തെ ഒരു വെള്ളമാണോ അത് തയ്യാറാക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റാട്ടോ ഇത് കുടിക്കാനായിട്ട് നമുക്ക് നല്ല ലോണും ദാഹവും മാറും കേട്ടോ കുറച്ച് ഐസ് ഐസ്ക്യൂബ്സും കൂടി ഇട്ടിട്ട് നമുക്കിത് ടേബിളിലേക്ക് മാറ്റാം പിന്നെ ഇന്ന് ഇന്നിപ്പോൾ ഞാൻ വേറൊരു വെറൈറ്റി ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട് വെറൈറ്റി എന്ന് പറഞ്ഞാൽ പഴയ ഒരു സ്നാക്സാണ് അതിൽ അതിനെ കുറച്ചൊന്ന് പുതുമയാക്കി എടുത്തിരിക്കുന്ന ഒരു സ്നാക്സ് ആട്ടോ അതായത് ഉന്നക്കായാണ് ഉന്നക്കായിൻ്റെ ഒരു പുതിയൊരു രൂപം രൂപമെന്ന് പറയാം ഏത്തപ്പഴമൊക്കെ അധികം പഴുക്കാത്ത ഏത്തപ്പഴം നമ്മൾ ഉന്നക്കായ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ റെസിപ്പിയൊന്നും ഡീറ്റെയിൽസായിട്ട് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ പഴുക്കാത്ത ഏത്തപ്പഴം നമ്മൾ പുഴുങ്ങി നല്ലോണം ഉടച്ച് കുഴച്ചെടുത്ത് നല്ലോണം കുഴക്കണം ഇച്ചിരി എണ്ണയൊക്കെ തിറങ്ങി കുഴച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മൾ കയ്യിൽ പരത്തിയിട്ട് ഇതുപോലെ അതിൻ്റെ ഫില്ലിങ് അതായത് തേങ്ങയും കുറച്ച് അണ്ടി പരിപ്പ് ചെതച്ചതും ഏലക്കായും പഞ്ചസാരയും ഇതൊന്നും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തത് അല്ലെങ്കിൽ വറുത്തെടുത്തതായാലും മതി കിട്ടോ എന്നിട്ട് നമുക്ക് അതായതുപോലെ എന്നെ കൈ പോലെ എല്ലാം ഇതുപോലെ ആക്കി വെക്കാം എല്ലാം ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു ഒരു മുട്ട എടുത്തിട്ട് ഒരു പാത്രത്തിൽ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം ആ ബീറ്റ് ചെയ്തിലേക്ക് ആ ഒരു ഉന്നക്കായ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സേമിയണെടുത്തിട്ടുള്ളത് സേമിയയിലേക്ക് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം ഇങ്ങനെ കോട്ട് ചെയ്ത് വെക്കാം വെക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്കൊന്ന് ആ സേമി പിടിച്ചു കിട്ടും ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഉടനെ തന്നെ എണ്ണയിലേക്ക് ഇടണമെന്നില്ല നമ്മളെല്ലാം അതുപോലെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമ്മൾക്ക് വറുത്തെടുക്കാം അപ്പം നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ നല്ലൊരു പുറം ഭാഗം നല്ല ക്രിസ്പ്പിയുമായിരിക്കും ഉഞ്ഞക്കായി ആ ഒരു ടേസ്റ്റും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി ഉഞ്ഞക്കായൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഈ നോമ്പായിട്ട് ഉഞ്ഞക്കായൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും ആ സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അത് ഇതാ പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാം കുക്കായിട്ടുള്ള സാധനമാണ് പിന്നെ ആ ഒരു സേമയുടെ കളറൊന്ന് മാറുക അത്രയും മാത്രം നോക്കിയാൽ മതി അതൊന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വറുത്തെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് പിന്നെ എനിക്ക് കുറച്ച് മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നോമ്പയ്ക്കായിട്ട് നമുക്ക് മാങ്ങ അതൊക്കെ ചിലവില്ലല്ലോ മീൻ കറിയൊന്നും വെക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അച്ചാറിട്ട് വെച്ചു കേട്ടോ അപ്പം അച്ചാറിട്ട് വെക്കാണെങ്കിൽ ഇനിയിപ്പോൾ ഇത് നോമ്പൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഞാൻ ഇന്ന് പാലപ്പത്തിന് ഇതാ അടിച്ചു വെച്ചിട്ടുണ്ട് നല്ലോണം പൊങ്ങി നല്ല സെറ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയമായി അപ്പോൾ ഇനി നമ്മൾ ജ്യൂസ് ഇത് തണ്ണിമത്തിനും പാലും കൂടി പാൽ നല്ലോണം കാച്ചി തണുപ്പിച്ചതിന് ശേഷം തണ്ണിമത്തിനും പാലും കൂടി അടിച്ചെടുത്തതാണ് എന്നിട്ട് കുറച്ച് കസുകസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആ ഒരു ജ്യൂസാണ് ഇട്ടത് ഇതും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമായി കാരണം ഇപ്പം രണ്ട് ദിവസമായിട്ട് ഈ ഒരു ജ്യൂസ് തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതാ നമ്മുടെ വെള്ളം ഇവിടെ റെഡി ആയിരിക്കേണ്ടത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ വെള്ളമാണ് കാരണം നമുക്ക് ഈ വെള്ളം നല്ലോണം ഇങ്ങനെ കുടിക്കാനായിട്ട് പറ്റും അപ്പോൾ കുടിക്കുമ്പോൾ നമുക്ക് നല്ല ദാഹം മാറും കേട്ടോ നല്ലൊരു ടേസ്റ്റോടുകൂടി പച്ച വെള്ളം നമ്മൾ കുടിക്കേണ്ടല്ലോ അപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്നത് വോയിസ് ഓർക്കണ സമയത്ത് നമ്മൾ ജിബ്രൂട്ടൻ ഇവിടെ അടുത്ത് വന്നിരിക്കേണ്ട കേട്ടോ അപ്പോൾ അവൻ്റെ സൗണ്ടാണോ കേൾക്കുന്നത് അപ്പോൾ അലഹമ്മില്ല അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ നോമ്പും തുറന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തും നോമ്പും എല്ലാ സതക്കിയും സക്കാത്തും എല്ലാം ഉപാഹത്തല്ല സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ദ ചെയ്യാം എൻ്റെ ചാനൽ കാണുന്ന അതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി എല്ലാവർക്കും ഞാൻ ദ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഓരോരോ അസുഖങ്ങളും ഓരോ ഇപ്പോൾ നമ്മുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഓരോരോ ബുദ്ധിമുട്ടുകളും കഷ്ട കഷ്ടപ്പാടുകളും എല്ലാമാണ് അസുഖങ്ങളും ഒക്കെ എല്ലാത്തിനു വേണ്ടി എല്ലാവരും മനസ്സറിഞ്ഞൊക്കെ ദ്വാ ചെയ്യാം ഇപ്പം ഈ ഒരു മാസമൊക്കെ കിട്ടുക ചെയ്യുന്ന ദ്വാക്ക് ഇരട്ടി പ്രതിഫലമാണ് അതെല്ലാവർക്കും അറിയാം പക്ഷേ അപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയാതെ ഇതെപ്പോഴും ദ്വാ ചെയ്തും സ്വലാത്തും ധിക്കറൊക്കെ അധികരിപ്പിച്ച് ചെയ്യാം അപ്പോൾ അതാ നമ്മളുടെ സ്നാക്സ് ഒക്കെ എല്ലാവരും കഴിച്ചു നോക്കുകയാണ് നല്ല ചൂടോടുകൂടി ആട്ടെ അതുപോലെ തന്നെ നമ്മൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഉള്ള കുറച്ച് സമയമുണ്ടല്ലോ എല്ലാവർക്കും ബിസി ആയിരിക്കും ആ സമയം നമ്മൾ പെട്ടെന്ന് പണി തീർത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന ദുവാക്ക് പ്രത്യേക ഉത്തരമുണ്ടെന്നാണ് പ്രതിഫലം ഉണ്ടെന്നായിട്ട് പറയാം അപ്പോൾ അതുകൊണ്ട് ആ നോമ്പ് തുറക്കണേന് മുമ്പ് നമ്മൾ ഒരു പത്തു അഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും സലാത്ത് ദിക്കറൊക്കെ ചെല്ലി ദുവ ചെയ്യാം കേട്ടോ കുട്ടികൾക്കാണെങ്കിലൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ മധുരത്തിനോടധികം വലിയ താല്പര്യമില്ലാട്ടോ മോനിക്കൊക്കെ അത് കാരണം ഒരെണ്ണക്കേ കഴിക്കുകയുള്ളു അപ്പോൾ അത് മധുരമായതുകൊണ്ട് തന്നെ അവർ ഇന്ന് മീറ്റ് റോള് മേടിച്ചു കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് മധുരം ആയതുകൊണ്ട് അവർക്ക് ശരി അരുവിൻ്റെ ഇഷ്ടമാണ് മധുരത്തിനോട് വലിയ താല്പര്യം ഇല്ല അത് കാരണം ഉന്നക്കായ് ഞാൻ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല പക്ഷെ എനിക്കും മകൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടോ ഉന്നക്കായ് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിക്കാണ് മോൻ എന്താ സോസിലൊക്കെ നമുക്ക് കഴിക്കുന്നുണ്ട് ഇവർക്ക് സോസിലൊക്കെ മുക്കി എന്തെങ്കിലും ഒരു കട്ട്ലേറ്റോ സമൂസയോ അങ്ങനെ അച്ചിരി അരിവുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കഴിക്കണ്ടതാണ് ഇഷ്ടം ഉദാഹരണം ഇവർക്ക് ഞാൻ മീറ്റ് റോള് വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ അങ്ങനെ അലഹമില്ല അങ്ങനെ നോമ്പ് തോറിയൊക്കെ കഴിയാണ് പെട്ടെന്ന് തന്നെ പോകട്ടെ അപ്പൊ ഈ ഒരു മുപ്പത് ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒട്ടും വിചാരിക്കുമല്ലോ പെട്ട് ഇത്ര പെട്ടെന്ന് നോമ്പ് തീർന്നോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും പെട്ടെന്ന് സ്പീഡിൽ നോമ്പ് അങ്ങനെയാണ് നോമ്പ് തന്നെയല്ല ഇപ്പം എല്ലാ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ പെട്ടെന്ന് പോവാണ് പ്രത്യേകിച്ച് നോമ്പും പെട്ടെന്ന് തന്നെ നമ്മളുടെ അടുത്തുനിന്ന് വിടവാങ്ങി പോകും അപ്പം പെട്ടുന്ന സമയം എല്ലാവരും സന്തോഷമായിട്ട് പ്രാർത്ഥനയിലൊക്കെ മുഴുകിയിരിക്കാം പിന്നെ അതെല്ലാം കഴിഞ്ഞ് നോമ്പ് തൊറേ കഴിഞ്ഞു പിന്നെ നിസ്കരിക്കാം കേട്ടോ നിസ്കാരവും ഇല്ല കഴിഞ്ഞ ശേഷം മാഗ്രിപ്പ് മാത്രമാണ് ഇവിടെ നിസ്കരിക്കൂ അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പള്ളിയിലേക്ക് പോകുമല്ലോ പിന്നെ എനിക്ക് ഇന്നത്തെ ദിവസം അപ്പായിരുന്നു കേട്ടോ അപ്പവും ഞാൻ പറഞ്ഞില്ല അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പവും മുട്ടക്കറിയായിരുന്നു രണ്ട് ദിവസമായിട്ട് ഞങ്ങൾക്ക് മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ ഇറച്ചീനോട് അങ്ങോട്ട് വലിയ താല്പര്യമില്ല എപ്പോഴും ഇറച്ചിയായാലും നമുക്ക് പറ്റില്ലല്ലോ വയറിനും ഒക്കെ കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ അത് മുട്ടക്കറി ആവുമ്പോൾ ഇഷ്ടമാണ് പിന്നെ അതുപോലെ ഇനി വെജിറ്റബിൾ കറി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് വെജിറ്റബിൾ കുറുമ ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഉണ്ടോ അപ്പോൾ ഈ ചൂടും ഒക്കെ അല്ലേ എപ്പോഴും പിന്നെ സ്നാക്സ് ആണെങ്കിലും അതിലും ഇറച്ചിയല്ലേ വരുന്നത് അപ്പം ഇന്ന് ഞങ്ങൾ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത് ഇനി ഒരു ദിവസം വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത് അപ്പം ചപ്പാത്തിയാണ് അതിന് ഇഷ്ടം അപ്പം നല്ല സോഫ്റ്റ് പാലപ്പം കേട്ടോ അപ്പം ഈ പാലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് ഇതില് അപ്പം അത് ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കി അതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം കിട്ടും പിന്നെ അതെല്ലാം കഴിഞ്ഞു പിന്നെ ഞാൻ തറാവിയെ നിസ്കരിക്കാനായിട്ട് തൊട്ടടുത്ത് വീട്ടിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ആ സമയങ്ങളിൽ വൈകിട്ട് തിരക്കായിരിക്കും ഒരു എട്ട് മണിയാകുമ്പോഴേക്കും ഞാൻ നിസ്കരിക്കാനായിട്ട് പോകും കേട്ടോ പിന്നെ ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് കേട്ടോ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതിപ്പോൾ ഇതാ ജിബ്രൂട്ടന് ബോറടിച്ചു തുടങ്ങി അപ്പോൾ അവൻ ടോമാൻ ചെറിയ കാണാട്ടോ മോൻ മൊബൈലിൽ ടോമാൻ ചെറിയ കൊടുത്തിട്ട് അവൻ അത് കണ്ടു പക്ഷെ ഇവിടെ അവിടെ ടോമൻ ചെറിയും കിടന്ന് കാണിക്കണ പോലെ പുള്ളിക്കും ഇവിടെ കിടന്ന് കാണിക്കണം അവനോ അവരെ പിടിക്കാൻ പൂക്കും ചാടലും മൊബൈലൊക്കെ തട്ടി വേറെ ചാനലിലേക്കൊക്കെ പോവും അങ്ങനെയുള്ള ജിബ്രൂവിൻ്റെ കളികളും ആണ് ഇതിൽ ഉള്ളത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനായിട്ട് മർക്കരുത്തിട്ടോ അപ്പം നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം ഇൻഷാല്ല ഉഷാർ വീഡിയോമായി നമുക്ക് വീണ്ടും വരാം ഓക്കെ ബായ്